നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണാർസ് ശുപാർശകൾ ഫലം കണ്ടില്ല സെക്രട്ടറി പുറത്തു തന്നെ സെക്രട്ടറി നിയമനത്തിൽ പ്രതിസന്ധികൾ വിട്ടുമാറാതെ PSC സർക്കാർ നിയമിച്ച സെക്രട്ടറിക്ക് ചുമതല നൽകാൻ വിയോജിപ്പ് യോഗത്തിൽ തർക്കം രൂക്ഷം മന്ത്രിസഭാ തീരുമാനം അഡീഷണൽ സെക്രട്ടറിയും പരീക്ഷാ കൺട്രോളറുമായ സാജു ജോർജിനെ സെക്രട്ടറിയാക്കാൻ സാജുവിനെ സെക്രട്ടറിയാക്കാനുള്ള മന്ത്രിസഭാ നിലപാടിൽ ഗവർണർക്കും വിയോജിപ്പ് സാജു ജോർജ് നിയമനം നേടിയത് സംവരണ വിഭാഗത്തിൽ പട്ടിക വിഭാഗത്തിലേക്ക് മാറിയത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ദിവസം പ്രതിസന്ധി മാറാതെ ബീഹാർ രാഷ്ട്രീയം ജിതൻറാം മാഞ്ചിയെ ജനതാദൾ യുണൈറ്റഡിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി നടപടി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് മാഞ്ചി അനുയായികൾ ഗവർണറുമായി ഇരുവരുടെയും കൂടിക്കാഴ്ച പ്രതിസന്ധി പരിഹരിക്കാൻ നിതീഷിന്റെ മറുതന്ത്രം മാഞ്ചി 48 മണിക്കൂറിനകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ആവശ്യം ബീഹാർ പിടിക്കാൻ BJP മാഞ്ചിയെ കരുവാക്കിയെന്ന ആക്ഷേപം മുഖ്യമന്ത്രിയാകാൻ നിതീഷ് തയ്യാറെടുക്കുന്നു അഴിമതി പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്ന് തോമസ് ഐസക് ദേശീയ ഗെയിംസ് അഴിമതി പറഞ്ഞ് വിരട്ടേണ്ടെന്ന് CPM നേതാവ് തോമസ് ഐസക് LDF സർക്കാർ ഗെയിംസ് പണം വകമാറ്റി ചെലവഴിച്ചിട്ടില്ല ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്നും തോമസ് ഐസക് ഗെയിംസ് പണം വകമാറ്റി ചെലവഴിച്ചത് LDF സർക്കാർ എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് മറുപടി പൂഴ്ത്തിവച്ചതിൽ പിടിവീഴുന്നതാർക്ക് സ്വിസ് ബാങ്കിൽ നിക്ഷേപമുള്ള 100 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ പുറത്ത് പട്ടികയിലുള്ള 60 പേർക്കെതിരെ ഉടൻ നടപടിയെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടിയന്തര യോഗം പേരുകൾ ഇനിയും പുറത്തുവരാനുണ്ട് കള്ളപ്പണ നിക്ഷേപത്തിന് തെളിവുണ്ടെങ്കിൽ മാത്രം നടപടിയെന്നും അരുൺ ജെയ്റ്റ്ലി പുറത്തുവന്നത് HSBCയുടെ ജനീവ ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം